നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് എലീറ്റ്സിലേക്ക് സ്വാഗതം നീണ്ട ജയിൽവാസത്തിന് ശേഷം ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തക നസാനിൻ സഗാറി റാഡ്ക്ലിഫ് ഇറാനിൽ നിന്ന് ജയിൽ മോചിതയായി യുകെയിൽ തിരിച്ചെത്തി ബ്രിട്ടീഷുകാരും ഇറാനിയൻ സർക്കാരും തമ്മിൽ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇവരുടെ മോചനം സൗദി അറേബ്യൻ യാത്രയിൽ താൻ എണ്ണക്കരാറിൽ ഏർപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതെ യുകെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കൂടാതെ മനുഷ്യാവകാശ ചർച്ചകൾ സ്വകാര്യമായി തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുകെയിലെ വംശീയ അസമത്വം പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതി അവതരിപ്പിച്ച് സർക്കാർ 70-ലധികം നടപടികൾ പുതിയ ഇൻക്ലൂസീവ് ബ്രിട്ടൻ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് യുകെ സർക്കാർ ദീർഘകാലമായി കാത്തിരിക്കുന്ന ഓൺലൈൻ സുരക്ഷാ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും സൈബർ ഭീഷണിപ്പെടുത്തൽ അശ്ലീല സാഹിത്യം സ്വയം ദ്രോഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവ പോലുള്ള ഹാനികരമായ ഓൺലൈൻ ഉള്ളടക്കത്തിന്റെ വിപുലമായ ശ്രേണിയെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബിൽ റഷ്യൻ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയോട് കൂടുതൽ സൈനിക സഹായം അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുഎസ് കോൺഗ്രസിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സെലൻസ്കിയുടെ അഭ്യർത്ഥന ഇസ്രയേലിൽ പുതിയ കോവിഡ് വേരിയന്റ് കണ്ടെത്തി കോവിഡിന്റെ പുതിയ സ്ട്രെയിൻ കോവിഡ് 19 വൈറസിന്റെ ഒമിക്രോൺ പതിപ്പിന്റെ 2 ഉപഭേദങ്ങളെ സംയോജിപ്പിക്കുന്നു എൻഡവറിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് രാജിവെക്കുമെന്ന് കമ്പനി അറിയിച്ചു യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനിൽ നിന്നുള്ള ഫയലിംഗ് പ്രകാരം ജൂൺ 30 മുതൽ ടെസ്ല സ്പേസ് എക്സ് സ്ഥാപകൻ രാജി അറിയിച്ചു മാർച്ച് 15 ഇസ്ലാം വിദ്വേഷ വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് ഐക്യരാഷ്ട്രസഭ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷന് വേണ്ടി പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയം അംഗീകരിച്ചാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് 15 ഇസ്ലാം വിദ്വേഷ വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിക്കും ഭാര്യയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൽക്കരി അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ബാനർജി ദമ്പതികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയ ഉത്തരവിനെതിരെ കർണാടകയിൽ നിന്ന് മുസ്ലിം സംഘടനകളുടെ ബന്ദ് ബംഗളൂരുവിൽ അടക്കം നിരോധനാജ്ഞ തുടരുകയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ചു കെ മുരളീധരൻ MP സ്ഥിരമായി തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നവരെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി കെ മുരളീധരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകി സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് വനിതാ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ WCC നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് ഉയരത്തിൽ ഇന്നലെ രാവിലെ 8 അവസാനിച്ച് 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് 89.618 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലെ 3-ാം പ്രതി അഞ്ജലി റീമാദേവ് എറണാകുളം പോക്സോ കോടതി മുൻപാകെ ഇന്നലെ കീഴടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് അഞ്ജലി കോടതി മുൻപാകെ ജാമ്യക്കാർക്കൊപ്പം ഇന്നലെ ഹാജരായത് നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കേസിലെ 8-ാം പ്രതി നടൻ ദിലീപിന്റെ അഭിഭാഷകർ ശ്രമിച്ചതായി അതിജീവിത കേരള ബാർ കൗൺസിലിൽ പരാതിപ്പെട്ടു അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത തരത്തിൽ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഒരു കൂട്ടം അഭിഭാഷകർ തന്നെ നേരിട്ടിറങ്ങിയതെന്നാണ് പരാതി സമൂഹ മാധ്യമം വഴി ഇൻഷുറൻസ് തട്ടിപ്പുമായി തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥ പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇല്ലാത്ത ഇൻഷുറൻസിന്റെ പേരിൽ ഇവർ പണം ആവശ്യപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക